മോഹന്റെ അച്ഛനും മോഹനോടുള്ള സ്നേഹം അറിയാമല്ലോ. മോഹൻ ഇത് പറഞ്ഞ അവനെ കൊണ്ട് സാധിച്ചു തരാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോ എന്തു പറ്റും? മോഹന്റെ അച്ഛന് വിഷമം ഉണ്ടാവും. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ, ഇങ്ങനെ ഒരാവശ്യം അച്ഛനോട് പറയണ്ട. എന്തിനാ വെറുതെ അച്ഛനെ വിഷമിപ്പിക്കുന്നേ? നമ്മക്കേ ബർത്ത്ഡേ പാർട്ടി ഈ വീട്ടിൽ വെച്ച് ആട്ടി പൊളിയായിട്ട് ആഘോഷിക്കാം പോരെ. അത് വിട്ടേക്ക്, അല്ലെങ്കിലും ബർത്ത്ഡേ പാർട്ടി ഒക്കെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നതാ നല്ലത്. എങ്ങനെ പറയും? എന്താടോ എന്തു പറ്റി? എന്താ തീരവ്? എടോ ഇവൻ എന്തോ കാര്യം നമ്മളോട് പറയാനുണ്ട്. എന്താ എന്താ കാര്യം? അച്ഛൻ എങ്ങനെ മനസ്സിലായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്? ഞാൻ നിന്റെ അച്ഛനാണല്ലോ, നിന്നെ എനിക്കറിഞ്ഞൂടെ. നീ എന്താണെന്ന് വെച്ചാ പറ. ഞാനൊരു കാര്യം ചോദിച്ചാ അച്ഛൻ സാധിച്ചു തരോ? സാധിച്ചു. ആ അങ്ങനെ പറയല്ലേ, ഇവൻ ചിലപ്പോ വലിയ വലിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോ അമ്പിളിയമ്മാവനെ പിടിച്ചു തരണോന്നായിരിക്കും ചോദിക്കാൻ പോകുന്നത്. കളിയാക്കണ്ട, ഇതൊരു ചെറിയ കാര്യമാ. നീ പറയടാ. സ്കൂളിലെ ഫ്രണ്ട്സിനോടെ ഞാൻ പറഞ്ഞുപോയി സിറ്റിയിലെ റോയൽ ഹോട്ടലിൽ വെച്ചാണ് എന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന്. എന്റെ ബർത്ത്ഡേ പാർട്ടി അവിടെ വെച്ച് നടത്തുവോ അച്ഛാ? ആ അതിനെന്താ, അവിടെ വെച്ച് നടത്താലോ. താങ്ക് യു അച്ഛാ. അതെ അവിടെ ഒരുപാട് ക്യാഷ് ആവും കേട്ടോ, അത് വലിയ ഹോട്ടലാ. ചെലവാകട്ടെ, ഇവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ അച്ഛനില്ലേ. ശരി ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയില്ല. റോയൽ ഹോട്ടലിൽ വെച്ച് തന്നെ ഇവന്റെ ബർത്ത്ഡേ പാർട്ടി നടത്താം. താങ്ക് യു അമ്മേ. സമാധാനമായി, രണ്ടുപേരും ഇത്ര എളുപ്പത്തിൽ സമ്മതിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഗോപേട്ടനോട് റോയൽ ഹോട്ടലിൽ വെച്ചാണ് ബർത്ത്ഡേ പാർട്ടി എന്ന് വിളിച്ചു പറയണം. ഇത് സാധിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ അച്ഛനോട് നീരസം വേണ്ട. ബർത്ത്ഡേ ഒന്നിച്ച് നടത്താന്നൊക്കെ പറയുമ്പോ ധ്യാനം സമ്മതിക്കോ? ധ്യാനും ധീരവും നല്ല സൗഹൃദത്തിലല്ലാന്ന് ഗോപീട്ടൻ അറിയില്ലേ? ധീരവും അതിന് സമ്മതിക്കോ? ഇങ്ങനൊരു വഴി മാത്രമേ മുന്നിലുള്ളൂ സന്ധ്യ. ധ്യാൻ അവിടെ എത്തിയ അടുത്ത ദിവസം രണ്ടുപേരുടെയും ബർത്ത്ഡേ പാർട്ടി ഒന്നിച്ച് നടത്താൻ അവര് തീരുമാനിച്ചതാ. അതവര് മാറ്റാൻ ഒരുക്കുമല്ല. നമുക്ക് ധ്യാനിനൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ആഗ്രഹം വേണ്ടെന്ന് വെക്കണം. ധ്യാനും ധീരവും തമ്മിലുള്ള ബന്ധം ധ്യാനിന് അറിയില്ല. അവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് ധീരവ്. അങ്ങനെയുള്ളൊരു കുട്ടിയുമായി ഒന്നിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്തിനാണെന്ന് അവൻ ചോദിച്ചാ നമ്മൾ എന്തു മറുപടി പറയും? ഒന്നിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അത് കഴിഞ്ഞ ഉടൻ ധ്യാനിനെ ദീപ്തിയും സൂരജിനെ ഏൽപ്പിച്ച് നമ്മൾ മടങ്ങുന്നു.
എവിടെ വെച്ച് ആഘോഷിക്കുന്നു എന്ന് അവരെ തീരുമാനിച്ചറിയിക്കും. ധ്യാനി ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ അവനോടെല്ലാം തുറന്നു പറയണം. ഇനിയും വൈകിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല സന്ധ്യയെ. ഹോട്ടൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇക്കാര്യം ഗോപേട്ടനെ വിളിച്ച് പറയണ്ടേ? ഇവിടെ വെച്ച് ബർത്ത്ഡേ പാർട്ടി നടത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലല്ലോ. പറയണം. അതിനു മുമ്പ് അമ്മയോടും അച്ഛനോടും സൂചിപ്പിക്കണ്ടേ? വീട്ടിൽ വെച്ച് രണ്ടുപേരുടെയും ബർത്ത്ഡേ നടത്തണം. പക്ഷെ ഗോപേട്ടനെ വീട്ടുകാരെയൊന്നും അടുപ്പിക്കില്ലെന്ന് അമ്മ പറഞ്ഞതാ മറന്നോ? സാഹചര്യം ഇങ്ങനെയായി പോയതുകൊണ്ടല്ലേ. ഇക്കാര്യത്തില് അമ്മ ശാഠ്യം പിടിക്കില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ധീരവിന്റെ ആഗ്രഹപ്രകാരമല്ലേ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അവര് എല്ലാവരും പങ്കെടുക്കുന്ന സ്ഥിതിക്ക് അവിടെ തന്നെയാ നല്ലത്. ഇവിടെ ആവുമ്പോ അമ്മയ്ക്കത് ഇഷ്ടാവില്ല. ഇതെവിടെയായിരുന്നു രണ്ടും കൂടി? രാവിലെ ഇറങ്ങി പോയതല്ലേ. മോളെ, പിറന്നാളിന്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? ആളുകളെ ക്ഷണിക്കണം, ഭക്ഷണം ഏർപ്പാട് ചെയ്യണം, പന്തലിടണം, ഡെക്കറേഷൻ, ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? ഇപ്പൊ അതൊക്കെ ഒരു മണിക്കൂറിന്റെ കാര്യമല്ലോ വെച്ചാ. ഫോണില്ലേ നമ്മുടെ കയ്യിൽ? പിന്നെ പന്തലിന്റെ ഒന്നും ആവശ്യമില്ല. ബർത്ത്ഡേ പാർട്ടി ഒരു ഹോട്ടലിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? അതമ്മേ, ധീരവ് അവന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ഹോട്ടൽ റോയലിൽ വെച്ചാ അവന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന്. അല്ല, അവൻ കുട്ടികളെ അവിടേക്ക് ക്ഷണിച്ചും കാണില്ല. റോയൽ ഹോട്ടലിൽ വെച്ചാണോ പാർട്ടി? എന്റെ കൊന്നും പറത്തപ്പാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു ഒരിക്കലെങ്കിലും അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാവണേന്ന്. സ്ഥലത്തിന്റെ ആധാരം പണയപ്പെടുത്തേണ്ടി വരും. അത് ശരിയാ. കുഞ്ഞിന്റെ ഒരു ആഗ്രഹമല്ലേ അമ്മേ? കാശ് എത്ര ചെലവായാലും പ്രശ്നമല്ല. എനിക്കിത് പിടിക്കുന്നൊന്നുമില്ല. ഇതിപ്പോ നിങ്ങളെല്ലാരും കൂടെ പറയുന്ന സ്ഥിതിക്ക് അവിടെ വെച്ച് നടത്ത്. മാത്രമല്ല, രണ്ടു കുഞ്ഞുങ്ങളുടെയും പിറന്നാൾ ആദ്യമായിട്ടല്ലേ ഒന്നിച്ച് ആഘോഷിക്കുന്നേ. കാശൊന്നും നോക്കണ്ടടാ, അത് ഗംഭീരമാക്കണം. പിന്നെ ഗോപേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയി കണ്ടിരുന്നു. ധ്യാനിന്റെ ബർത്ത്ഡേ ഇനി അവർക്ക് ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഏൽപ്പിച്ചാൽ മതിയോ എന്ന് ഞങ്ങളോട് ചോദിച്ചിരുന്നു. എന്താ അത് പറ്റില്ല എന്ന് പറഞ്ഞില്ല രണ്ടുപേരും? പറഞ്ഞു. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ രണ്ടുപേരുടെ മുഖത്ത്. ധ്യാൻ നമ്മുടെ മകന് തട്ടിയെടുത്തതാണ് ഗോപേട്ടനെ സന്ധിയെടുത്തിയെന്നും പറയാം. എങ്കിലും ഇത്രയും കാലം അവരുടെ സ്വന്തം മകനെ പോലെയാ അവരവനെ വളർത്തിയത്. നീ എത്ര കൊണ്ടാലും പഠിക്കൂലേ, അവന് വീണ്ടും മനമാറ്റം വന്നു തുടങ്ങി. ബർത്ത്ഡേക്ക് ശേഷം കുഞ്ഞിനെ തിരികെ തരാമെന്നുള്ള ഗോപേട്ടന്റെ ആവശ്യം ഞങ്ങൾ ചെവിക്കൊണ്ടിട്ടില്ല. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒന്നിച്ച് തന്നെ ആഘോഷിക്കുന്നു, അവിടെ വെച്ച് കുഞ്ഞിനെ നമ്മളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടി വന്നു കൊടുക്കും ഞങ്ങൾക്ക്. ഇപ്പൊ പറഞ്ഞു വരുന്നത് അവന്റെയും കുടുംബത്തിന്റെയും കൂടെ പാട്ടും പാടി ആഘോഷിക്കണം ബർത്ത്ഡേ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരും മറക്കുകയും ചെയ്തു. എന്നാ പറ്റി? നിന്റെ ഏട്ടനെ മുമ്പിൽ കണ്ടപ്പോ അവൻ കുറെ സങ്കടം പറഞ്ഞപ്പോ നീ എല്ലാം മറന്നു. നിങ്ങൾ രണ്ടുപേരും ഇനി എന്നാ പഠിക്കുന്നത്? അമ്മേ, അമ്മ പറഞ്ഞതൊന്നും ഞങ്ങൾ മറന്നിട്ടല്ല. ഗോപേട്ടനോട് ഞങ്ങൾക്കൊരു സഹതാപവും ഇല്ല. നമ്മൾ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതിലൊന്ന് പങ്കെടുക്കണമെന്നുള്ള അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു എന്ന് കരുതിയാ മതി. സന്തോഷിക്കേണ്ടേ ആഘോഷിക്കേണ്ടേ ഒരു മാനസികാവസ്ഥയിലല്ലോ അവരിപ്പോ. ഒരു ചടങ്ങിനെന്ന പോലെ വന്നു പൊയ്ക്കുള്ളൂ അവര്.
ഇനി ഒരിക്കലും അവർക്ക് ധ്യാനന്റെ പിറന്നാൾ ആഘോഷിക്കാൻ കഴിയില്ലല്ലോ. യാചിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലമ്മേ. അലാം അങ്ങ് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കില്ലല്ലേ? ഗോപൻ അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ? ഇവര് തീരുമാനിച്ചു പോലെ നടക്കട്ടെ, താൻ ഈ കാര്യത്തിലെ വാശി പിടിക്കാനും നിൽക്കണ്ട. ഗോപനല്ലേ ആള്, അതിനകത്തും അവനെന്തെങ്കിലും കുബുദ്ധി കണ്ടെത്തി കാണും. അല്ലമ്മേ, അയാള് വിചാരിച്ച ഇനി ഒരു ചതി നടക്കില്ല. എനിക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രയാസമുണ്ട്, എന്നാലും എന്റെ മക്കളുടെ സന്തോഷം ഞാനായിട്ട് കെടുത്തുന്നില്ല. നിങ്ങൾ തീരുമാനിച്ച പോലെയൊക്കെ നടക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുന്നിലേക്കോ എന്റെ മുന്നിൽ വന്നെങ്ങാനും സംസാരിക്കാനോ സ്നേഹപ്രകടനം കാണിക്കാനോ അവനോ അവന്റെ ഭാര്യയോ ശ്രമിച്ച ഞാൻ മക്കളെ പിറന്നാളാണെന്നൊന്നും നോക്കത്തില്ല കേട്ടോ. ഒടുക്കം അമ്മ സമ്മതിച്ചല്ലോ, അത് മതി. അതെ, ഹോട്ടൽ റോയൽ പ്ലാസ, കുടുംബസമേത എത്തിയേക്കണം. ഇനി ഞാൻ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ. ആ അച്ഛാ, കൊറേ സമയമായല്ലോ തുടങ്ങിട്ട്, നാട് മുഴുവൻ ക്ഷണിക്കാണോ? ആ എന്ന് പറഞ്ഞ വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിക്കണ്ടേടാ. ക്ഷണിക്കേണ്ടത് നമ്മുടെ കടമയാ, വരേണ്ടത് അവരുടെ കടമ. വരുന്നവര് വരട്ടെന്നേ, ഇനി വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് മതി പരാതിക്ക്. കൂടുതൽ ആളുകളെ വിളിക്കണോ അച്ഛാ? ഐ പി എസ് കാര്യം പിശിക്ക്, സ്വന്തം മോന്റെ ബർത്ത്ഡേ കാര്യത്തിലെങ്കിലും ഒരൽപ്പം ദൂരത്താകാം. മകന്റെ മാത്രമല്ല മക്കളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേയാണ് ആഘോഷിക്കുന്നത്. അച്ഛനത് മറന്നുപോയോ? ആ മറക്കാനോ, പെട്ടതങ്ങ് പറഞ്ഞു പോയതല്ലടാ. എടോ, രണ്ടുപേരുടെയും ബർത്ത്ഡേ നമ്മൾ ആദ്യമായിട്ട് ആഘോഷിക്കുകയല്ലേ, ക്ഷണിക്കേണ്ടവരെയൊക്കെ ക്ഷണിക്കും. പിശുക്കൊണ്ടൊന്നുമല്ല, എന്റെ ആഗ്രഹം അത് തന്നെയാ. പക്ഷേ വെറൊരു ബർത്ത്ഡേ പാർട്ടി മാത്രമല്ലല്ലോ അന്ന് നടക്കുന്നത്, നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയല്ലേ ഗോപേട്ട. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് നമ്മൾ അന്ന് തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പാർട്ടി വെച്ചേ? ആരും അറിയാതെ കുഞ്ഞിനെ കൊണ്ടുവന്നാ മതിയായിരുന്നല്ലോ. എടോ, എത്ര കാലം ഇത് ഒളിപ്പിച്ചു വെക്കും? എന്നായാലും എല്ലാരും അറിയണം, നമ്മുടെ മക്കള് രണ്ടും നമ്മുടെ കൂടെ ഇവിടെ ജീവിക്കാൻ പോവല്ലേ, അപ്പോഴറിയില്ലേ. ഓക്കെ, അറിയുമ്പോ ആളുകളുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ ഉണ്ടാവും, അതൊന്നും സാരമില്ലടാ മോനെ. ഈ വരുന്നവരുടെയൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാകണം ഈ പിറന്നാൾ ആഘോഷം. ആളുകൾ കുറ്റപ്പെടുത്തും പരിഹസിക്കും, അതിലേക്ക് വെറുതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചെടുക്കണ്ടെന്ന് തോന്നി. വളരെ വേണ്ടപ്പെട്ട കുറച്ചുപേര് മതിയെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാ. കൂട്ടത്തിൽ ധീരവന്റെ അടുത്ത ഫ്രണ്ട്സും പേരൻസും ഒക്കെ കാണും. അത് പോരെ മോളെ, വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാ നമ്മുടെ കുഞ്ഞ് നമ്മുടെ കയ്യിലെത്തുന്ന ദിവസം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരട്ടെന്നേ, അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയണം ധ്യാൻ ഞങ്ങളുടെ മകനാണെന്ന്. ഒരു കുഞ്ഞ് പിറക്കുന്നത് പോലെ തന്നെയല്ലേ ഇത്? ഒരു കുഞ്ഞ് പിറന്ന ബന്ധുമിത്രാദികളൊക്കെ വിളിച്ചു വരുത്തി നമ്മൾ ആഘോഷിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതെന്നും കണക്കൂട്ടിയാ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ അച്ഛാ. അതെ, താൻ ഒന്നും പറയണ്ട,
ഇത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അല്ലേ സർ? അച്ഛൻ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചോ. അതെടാ മോനെ, അതെ എത്ര പേരെ വിളിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണേ. എന്തിനാടാ? അല്ല ഫുഡ് ഓർഡർ ചെയ്യാനേ. ഇല്ലെങ്കിലേ അതിഥികൾ ഭക്ഷണം കിട്ടാതെ പോകേണ്ടി വരും. ശരി, നാണക്കേടാവും. നിന്നെ നാണം കെടുത്തില്ലടാ അച്ഛൻ. ഗോപേട്ടിനെ വിളിച്ച് അവർ എത്ര പേരുണ്ടാവും എന്ന് ചോദിക്കണേ സൂരജേട്ട. മോളെ, അവരെത്ര പേരുണ്ടായാലും വേണ്ടില്ല, ചെലവ് മൊത്തം നമ്മുടെ വകയായിരിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയാ, അവരുടെ കുഞ്ഞിൻ്റെ അല്ല. പറഞ്ഞില്ലെങ്കിൽ പിന്നെ പരാതിയാവും. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിത് അടിച്ചു പൊളിക്കാം. അതേ, എല്ലാരും രണ്ട് കാര്യങ്ങളും മറന്ന മട്ടാ. ഒന്ന് എന്റെ ബർത്ത്ഡേ ആഘോഷം, രണ്ട് ചെന്നൈയിൽ എനിക്ക് ടാലന്റ് ടെസ്റ്റ് പങ്കെടുക്കാൻ പോകേണ്ട കാര്യം. രണ്ടിനെ കുറിച്ച് എന്റെ ഡാഡിയും മമ്മിയും ഒന്നും പറയുന്നതേ ഇല്ല. രണ്ടും ക്യാൻസൽ ചെയ്തോ? ബർത്ത്ഡേ പാർട്ടി ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ചെന്നൈയിൽ പോയേ പറ്റൂ. ടിക്കറ്റ് പോലും ഡാഡി ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ? ബർത്ത്ഡേ പാർട്ടി ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ചെന്നൈയിൽ പോയേ പറ്റൂ. ടിക്കറ്റ് പോലും ഡാഡി ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല അല്ലേ? ഏതായാലും നമുക്ക് എല്ലാവർക്കും ചെന്നൈയിലേക്ക് പോവാം, അടിച്ചു പൊളിക്കാം. രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ബർത്ത്ഡേ പാർട്ടി അവിടെ ആക്കാം, ചെന്നൈയില്. അത് വേണ്ട മോനെ, നമുക്ക് അതിവിടെ വെച്ച് തന്നെ അങ്ങ് ആഘോഷിക്കാം. നിന്റെ ബർത്ത്ഡേ ഞങ്ങൾ മറക്കോ മോനെ, എല്ലാ വർഷവും നമ്മളിത് ആഘോഷിക്കുന്നല്ലേ. അപ്പൊ ആഘോഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ, എന്നോട് പറയാതെ മിണ്ടാതിരിക്ക മൂന്നുപേരും. ചെന്നൈയിൽ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ട്രെയിനാണോ ഫ്ലൈറ്റിനാണോ? അതൊക്കെ പിന്നെ തീരുമാനിക്കാം, ഇപ്പം നമുക്ക് ബർത്ത്ഡേ കുറിച്ച് മാത്രം ആലോചിക്കാം. അതെന്താ കൂടുതൽ ആലോചിക്കാൻ? ഇവിടെ വെച്ച് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആഘോഷം, അത് മതി, ഗസ്റ്റ് ഒന്നും വേണ്ട. എന്താ ഡാഡി, എന്താ മൂന്നുപേരും കൂടെ ഒരു ഒളിച്ചുകളി? ഒന്നുമില്ല മോനെ. എന്തോ ഉണ്ട്? അല്ല, ഇവര് പറയാ ധീരവിന്റെ നിന്റെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിച്ചാലോ എന്ന്. അവന്റെ ബർത്ത്ഡേയും വന്നാണല്ലോ. എന്തിനാ അവന്റെ കൂടെ എന്റെ ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് അവനോടെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല ദീപ്തി. ഇത്രയും നാൾ നിങ്ങൾ അവന് വേണ്ടി കാത്തിരുന്നില്ലേ? ഒരു ദിവസം കൂടി ദീപ്തി. ഇതൊക്കെ ആ ഗോവന്റെ കള്ളക്കളിയാ. നിനക്കിപ്പോഴും അവനെ മനസ്സിലായിട്ടില്ല,